Hi dears, Ayush counseling in the result publish aayittunde All India counseling in the Ayurveda, Homeo, Siddha, Unani, Kosugalilekku venditulla Ayush in the counseling in the result aanu vannirikkunnathu provisional result of round 1 UG counseling available aanu appo ningalkku ivide nokki kaiyal ivide ningalkku provisional result of round 1 ningal kaanan pattum provisional result of round 1 ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ടുകൾ അനലൈസ് ചെയ്യാവുന്നതാണ് അതായത് 5th ഡിസംബർ മുതൽ 12th ഡിസംബർ വരെയാണ് കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം അപ്പൊ പ്രിയ വിദ്യാർത്ഥികൾ അത് ശ്രദ്ധിക്കുമല്ലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആയുർവേദ ഹോമിയോ യുനാനി സിദ്ധ കോഴ്സുകളുടെ കട്ട് ഓഫ് മാർക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ അതായത് AAACC കൗൺസിലിംഗ് ലാസ്റ്റ് റാങ്ക് ഏത് വരെ പോയി അതിന് മാർക്ക് ബേസ് ചെയ്തിട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട് അപ്പൊ സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് പ്രതീക്ഷയുണ്ടോ ഇനി എന്താണ് നമ്മുടെ സ്ഥിതി വിവരങ്ങൾ നമുക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ കാറ്റഗറി വൈസ് ആയിട്ട് ഞാൻ കട്ട് ഓഫ് പറയുന്നുണ്ട് അതായത് ഓൾ ഇന്ത്യ കോട്ട ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലും ഓൾ ഇന്ത്യ കോട്ട ഗവൺമെന്റ് കോളേജുകളിലും അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആൻഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെയും കട്ട് ഓഫ് മാർക്കുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണണേ ഓക്കെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം BAMSന്റെ കട്ട് ഓഫ് ആണ് അതായത് ആയുർവേദ AAACC കൗൺസിലിംഗിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് ആണ് ഇപ്പൊ നമ്മൾ BAMSന്റെ കട്ട് ഓഫ് ആണ് ആയുർവേദ കോഴ്സിന്റെ കട്ട് ഓഫ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ AQA എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ കോട്ട ഗവൺമെന്റ് എയ്ഡഡ് ആണ് AQG ഡിനോട്ട് ചെയ്യുന്നത് ഓൾ ഇന്ത്യ കോട്ട ഗവൺമെന്റ് ആണ് CUN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആൻഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ആൻഡ് ഓൾസോ ഡീംഡ് യൂണിവേഴ്സിറ്റീസിന്റെയും കൂടി കട്ട് ഓഫ് നമ്മൾ പറയുന്നുണ്ട് അപ്പൊ നമ്മളിവിടെ കാറ്റഗറി വൈസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് ജനറലില് ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് 5,700 ആണ് ജനറൽ ഇതിന്റെ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് സ്കോറ് 538 നീറ്റ് സ്കോറ് അതുപോലെ തന്നെ ഗവൺമെന്റിൽ കോട്ടയിലേക്ക് പോയിരിക്കുന്നത് ഓൾ ഇന്ത്യ കോട്ട ഗവൺമെന്റിലേക്ക് പോയിരിക്കുന്നത് 55,199 ആണ് 541 നീറ്റ് സ്കോറ് അതുപോലെ തന്നെ CUNL സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആൻഡ് നാഷണൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് പോയിരിക്കുന്നത് 37,975 ആണ് 567 ആണ് ഇതിന്റെ ലാസ്റ്റ് നീറ്റ് സ്കോറ് ഇനി OBCയിൽ നമുക്ക് ഇത് രണ്ടെണ്ണത്തിലും വരുന്നില്ല ഓൾ ഗവൺമെന്റ് കോട്ടയിലേക്കും എയ്ഡഡ് കോട്ടയിലേക്കും OBC കാറ്റഗറീസ് ഇല്ല ഓൺലി ഫോർ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആൻഡ് നാഷണൽ കോളേജിലേക്ക് മാത്രമാണ് അത് എന്റെ ലാസ്റ്റ് റാങ്ക് വരുന്നത് 47,772 ആണ് വരുന്നത് ഇതിന്റെ മാർക്ക് വരുന്നത് 589 നീറ്റ് സ്കോർ വരുന്നത് ഓക്കെ SC കോട്ടയിലേക്ക് നമ്മൾ വരുമ്പോൾ 163,985 ആണ് SC കോട്ടയുടെ ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് 419 ആണ് BAMSന്റെ മാർക്ക് SC കോട്ടയിൽ പോയിരിക്കുന്നത് അതുപോലെ തന്നെ ഗവൺമെന്റ് ഇത് എയ്ഡഡ് ആണ് ഗവൺമെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ 159,754 ആണ് ദാറ്റ് ഈസ് 423 മാർക്കാണ് നീറ്റ് സ്കോർ പോയിരിക്കുന്നത് അതുപോലെ തന്നെ CUNL സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ 154,365 ആണ് 428 ആണ് നീറ്റ് സ്കോർ പോയിരിക്കുന്നത് ST കോട്ടയിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് 180,729 ആണ് നീറ്റ് സ്കോർ 404 ആണ് പോയിരിക്കുന്നത് 168,827 ആണ് ഗവൺമെന്റ് കോട്ടയിൽ പോയിരിക്കുന്നത് 415 ആണ് നീറ്റ് സ്കോർ വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ CUNL വന്നിരിക്കുന്നത് 164,532 ആണ് നീറ്റ് സ്കോർ 418 ആണ് ഓക്കെ ഇനി ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ വരെ വെരി ഹൈ റാങ്ക് ആണ് 421,487 ആണ് ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ പോയിരിക്കുന്നത് ഇതാണ് BAMSന്റെ കട്ട് ഓഫ് മാർക്ക് അപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് കോട്ടയിൽ അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ടിലും അപേക്ഷിക്കാവുന്നതാണ് ഇവിടെ ആയുഷിന്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ടിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് BHMS കോഴ്സിന്റെ കട്ട് ഓഫ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് BHMS ഹോമിയോ കോഴ്സുകളാണ് ഇത് എയ്ഡഡ് ആയിട്ടുള്ളതാണ് ഓൾ ഇന്ത്യ കോട്ടയിലെ എയ്ഡഡ് ആണ് ഓൾ ഇന്ത്യ കോട്ടയിലെ ഗവൺമെന്റ് സീറ്റാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആൻഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സീറ്റുകളാണ് ഓക്കെ ജനറൽ കോട്ടയിൽ വരുന്ന സമയത്ത് 87,950 ആണ് ഓൾ ഇന്ത്യ റാങ്ക് വന്നിരിക്കുന്നത് അതിന്റെ നീറ്റ് സ്കോർ വന്നിരിക്കുന്നത് 498 ആണ് നീറ്റ് സ്കോർ വന്നിരിക്കുന്നത് ഗവൺമെന്റിലേക്ക് വരുമ്പം
89405 ആണ് 497 ആണ് നീറ്റ് സ്കോർ വന്നിരിക്കുന്നത് ആണ് നീറ്റിന്റെ കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് ഒബിസി റിസർവേഷൻ ഇത് രണ്ടിലും ഇല്ല ഇതിൽ വന്നിരിക്കുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുന്നത് 84178 ആണ് നീറ്റിന്റെ മാർക്ക് വരുന്നത് 503 ആണ് നീറ്റ് സ്കോർ വന്നിരിക്കുന്നത് ഇനി എസ് സി കാറ്റഗറിയിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് 200,000 ചില്ലാനാണ് ഇതിന്റെ ഓൾ ഇന്ത്യ കോട്ടയിലേക്കുള്ള എയ്ഡഡ് കോളേജുകളിലെ റാങ്ക് വന്നിരിക്കുന്നത് അവരുടെ നീറ്റ് സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 386 ഇതിന്റെ നീറ്റ് സ്കോർ വരുന്നത് 386 ഇവിടെയും 200,000 ചില്ലാനാണ് റാങ്ക് വരുന്നത് നീറ്റ് സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 387 നീറ്റ് സ്കോർ വരുന്നത് ഇതുപോലെ തന്നെ ഇവിടെയും സി യു എന്നിലും 200,000 ചില്ലാനാണ് ഇവിടെയും 386 നീറ്റ് സ്കോർ വന്നിരിക്കുന്നത് എസ് ടി കാറ്റഗറിയിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് നീറ്റ് സ്കോർ 372 നീറ്റ് സ്കോർ വന്നിരിക്കുന്നത് ഈ കേസിലാണെങ്കിൽ ഗവൺമെന്റിലാണെങ്കിൽ 364 നീറ്റ് സ്കോർ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ 364 ഡിഎംഡി യൂണിവേഴ്സിറ്റിയിൽ 818,004 ഡിഎംഡി യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുന്നത് സിദ്ധ കോഴ്സുകളുടെ കട്ട് ഓഫിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഇവിടെ ജനറൽ എസ് സി എസ് ടി വിഭാഗമാണുള്ളത് ഗവൺമെന്റ് കോളേജുകളിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന്റെ റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ 79,418 ഓൾ ഇന്ത്യ റാങ്ക് 509 നീറ്റ് സ്കോർ വന്നിരിക്കുന്നത് എസ് സി കാറ്റഗറിയിൽ നമുക്ക് കാണാവുന്നതാണ് 172,516 420 നീറ്റ് സ്കോർ എസ് ടി കാറ്റഗറിയിൽ 222,697 369 നീറ്റ് സ്കോർ ബി യു എം എസ് കട്ട് ഓഫ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് 7,817 വന്നിരിക്കുന്നത് നീറ്റ് സ്കോർ 499 നീറ്റ് സ്കോർ വന്നിരിക്കുന്നത് എസ് സി കോട്ടയിലാണെങ്കിൽ 151,910 നീറ്റ് സ്കോർ 403 നീറ്റ് സ്കോർ വന്നിരിക്കുന്നത് എസ് ടിയിലാണെങ്കിൽ 200,000 നീറ്റ് സ്കോർ വന്നിരിക്കുന്നത് 379 വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആൻഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 553 നീറ്റ് സ്കോർ വന്നിരിക്കുന്നത് അപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ ഇതാണ് നമ്മുടെ ആയുഷ് കൌൺസിലിംഗിന്റെ കട്ട് ഓഫ് മാർക്കുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് ഹോമിയോ യുനാനി സിദ്ധ ആയുർവേദ കോഴ്സുകളിലേക്കുള്ള കട്ട് ഓഫ് മാർക്കുകളാണ് അപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷയോടെ കാത്തിരിക്കാം നിങ്ങൾക്ക് റൌണ്ട് ടൂലും പങ്കെടുക്കാവുന്നതാണ് www.cgov.in എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ ഒന്ന് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ബെല്ലൈക്കണം പ്രസ് ചെയ്യുക നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കൂടാതെ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് നമുക്ക് മോട്ടിവേഷൻ ആണ് അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്